സാറെ, ഓപ്പറേഷൻ കൂടാതെ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഹൃദയത്തിലെ ബ്ലോക്ക് മാറ്റുന്ന ഒരു പുതിയ ടെക്നോളജി ഉണ്ട് പറഞ്ഞു, അതെന്താണെന്നൊന്ന് പറഞ്ഞു. അത് ഒന്നല്ല, അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ബൈപ്പാസ് ഓപ്പറേഷൻ ഒരുപാട് രോഗികൾക്ക് വേണമെന്ന് പറയാറുണ്ട്. അത് പറയുന്നത് പല സിറ്റുവേഷൻസിലാണ്. അത് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ പൂർണ്ണമായിട്ട് അടഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ്. അപ്പം അതിൽ സ്റ്റെൻഡ് ഇടാൻ കഴിയില്ല, കാരണം 100% അടഞ്ഞു കിടക്കുക. ഓക്കെ, അതാണ് ഒരു സ്ഥിതി. രണ്ടാമത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിലായിരിക്കും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരു ബ്ലോക്ക്, ഇങ്ങോട്ടൊരു ബ്ലോക്ക്. ഈ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ രക്തക്കുഴൽ അടയും. ഇങ്ങോട്ടേക്കാണ് ബ്ലോക്ക് മാറ്റണമെങ്കിൽ ഇതടയും. ഇത് രണ്ടും കൂടി അടയാണ്ട് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ബൈപ്പാസ് പറയുന്നു. ഓക്കെ. മൂന്ന്, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ബലൂണ് വെച്ച് വികസിപ്പിച്ച് ആ റൂട്ട് ക്ലിയർ ആയതിനു ശേഷമാണ് സ്റ്റെൻഡ് ഇടുക. അതേസമയം ആ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ, ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നല്ല കല്ല്, കാൽഷ്യം ഉണ്ടെങ്കിൽ ഈ ബലൂൺ വെച്ച് വികസിപ്പിക്കുമ്പോൾ വികസിക്കൂല. ഓക്കെ. അപ്പോൾ ആ സിറ്റുവേഷൻസിലും ബൈപ്പാസ് പറയും. ഓക്കെ. പിന്നെ നാലാമത്തത്, ഇപ്പോൾ കിഡ്നിക്കൊക്കെ തകരാറുള്ള പേഷ്യൻസിന് ഡൈ അധികം അടിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴും ബൈപ്പാസ് വേണമെന്ന് പറയും. ഓക്കെ. ഈ നാല് പ്രശ്നത്തിനും നാല് സൊല്യൂഷനിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബൈപ്പാസ് ഇല്ലാണ്ട് ഈ ഇത് ബ്ലോക്കുകൾ മാറ്റാനും കഴിയും. അപ്പോൾ ഓപ്പറേഷൻ കൂടാതെ ഓപ്പറേഷനെ പേടിച്ച് ജീവൻ കൈ പിടിച്ച് നിൽക്കുന്നവർക്കുള്ള വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഡോക്ടറെ, ഡോക്ടർ പറഞ്ഞ ഒന്നാമത്തെ കേസ് അതൊന്ന് പറഞ്ഞേരേ. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഒരു രക്തക്കുഴൽ 100% അടഞ്ഞ്. ഓക്കെ. അടഞ്ഞ് മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ അത് ഭയങ്കര കട്ടിവെക്കും. പിന്നെ ആ കട്ടി വെച്ച അടഞ്ഞ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഒന്നും കടക്കാൻ പറ്റില്ല. അപ്പോൾ ആ അടഞ്ഞ രക്തക്കുഴൽ നമുക്ക് തുറക്കാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഇനി CTO എന്ന് പറയാം, ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ, അല്ലെങ്കിൽ CTO എന്നാണ് പറയുക. ആ കേസാണ് ഇത് പറഞ്ഞത്. ഓക്കെ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ട്യൂബാണ്. ഓക്കെ. ഇത് ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് രക്തം ഒഴുകി 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 ഇവിടെ വരെ വരുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് രക്തോട്ടം ഇല്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം വെച്ചാൽ, ഇവിടെ ഒരു വയറുണ്ട്. ഈ വയറ് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി അപ്പുറത്തേക്ക് എത്തണം. അപ്പോൾ സാധാരണ ഒരു കട്ടിയില്ലാത്തൊരു ബ്ലോക്ക്, ഇതിവിടെ ഒരു വീതി കുറവുള്ള സ്ഥലങ്ങൾക്കാണല്ലേ. ഇവിടെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ ഈ വയറ് ഇങ്ങോട്ട് കടത്തിയിട്ട് ഇവിടെ ബലൂൺ വികസിപ്പിച്ചാൽ മതി. കാരണം ഇവിടെ ഒഴുക്കുള്ളതുകൊണ്ട് ഈ വയറ് ഇവിടെ വരെ കടക്കാനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ ഒഴുക്കില്ലാത്തതുകൊണ്ട് ഇനി ഈ വയറ് അങ്ങോട്ട് കടക്കണമെങ്കിൽ നമ്മൾ കുത്തിക്കയറ്റണം. അപ്പോൾ സാധാരണ ടെക്നോളജി വെച്ചിട്ടൊന്നും അത് കടക്കില്ല. നല്ല CTO വയേഴ്സ് ഉണ്ട്, നല്ല കട്ടിയുള്ള വയറുകൾ, എക്സ്പെൻസീവാണ്. ആ വയേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഇത് കടന്നു കിട്ടും. പിന്നെ അതിൽ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. പിന്നെ ട്രെയിനിങ് ചെയ്യുന്ന ഡോക്ടർ കുറേ കേസുകൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഈ എക്സ്പീരിയൻസും എക്യുപ്മെൻറ്റും എല്ലാ സാധനം കൂടി കിട്ടുമ്പോഴേ ഇത് സക്സസ് ആവുള്ളൂ. ഈ ബ്ലോക്ക് നമ്മൾ തുറന്നതിന് ശേഷമുള്ള സീനാണിത്. അപ്പോൾ ഇവിടെ 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 നോക്കൂ, ഇവിടെ വന്നിട്ട് ഇവിടം വരെ ഈ ഈ ഒരു ബ്രാഞ്ച് വരുന്നില്ലേ, ഇതാണ് ബ്രാഞ്ച്. അവിടം വരെ മാത്രമേ ഇതിൽ ഫ്ലോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ ഫുൾ ഫ്ലോ ഉണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ വലിപ്പം വെച്ചു. ഇവിടുത്തെ വലിപ്പം നോക്കൂ, വളരെ ചെറുതായിരുന്നു. ഇപ്പൊ ഈ ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ട്യൂബ് രണ്ടും സെയിം ആണ്. ഈ ട്യൂബിനേക്കാളും ചെറുതാണ് ഇവിടെയൊക്കെ. ഇപ്പൊ ഇതിൽ നോക്കൂ, ട്യൂബിന്റെ ഒരു ഒന്നര ഇരട്ടി വലിപ്പം ഇവിടെ ഒക്കെ വന്നു. ആ രക്തക്കുഴൽ 100% അടഞ്ഞ രക്തക്കുഴൽ കട്ടി കൂടിയ വയറ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റി. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടിയുള്ള വയറ് വേണം, നല്ല ഷാർപ്പായിരിക്കണം. അതായത് അതിനെ തുളച്ച് കയറി നമുക്ക് അപ്പുറത്തേക്ക് എത്തണം സക്സസ് ആയി കിട്ടണമെങ്കിൽ. അപ്പം നമുക്ക് അതിന് ശക്തിയുള്ള വയറ് വേണം. അപ്പം ഇത് സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണ വയറാണ്. ഇതിലിപ്പോൾ ഒരു തടസ്സത്തിലെത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വയറ് വളയും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് തടസ്സത്തിലാണെന്ന് ടച്ച് ചെയ്യണമെങ്കിൽ ഇത് വളയും. അതേസമയം ഇവിടെ ഒരു വയറ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഒരു വയറുണ്ട്. ഈ വയറ് നമ്മൾ കുത്തുമ്പോൾ അതിങ്ങനെ അത്ര പെട്ടെന്നൊന്നും വളയില്ല. എൻ്റെ കൈമ കുത്തുമ്പോൾ അതിങ്ങനെ അത്ര പെട്ടെന്നൊന്നും വളഞ്ഞു കൊടുക്കൂല. അതായത് അത് കുറച്ചും കൂടി ശക്തി ഉണ്ടാവും. ആ ശക്തി വെച്ചിട്ട് നമുക്ക് ആ രക്തക്കുഴലിൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിലൂടെ കടന്ന് പിന്നെ ചെറിയ ബലൂണ്, പിന്നെ കുറച്ചുകൂടി വലിയ ബലൂണ്, അങ്ങനെ 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 വലുതാക്കിയെടുക്കുക. അങ്ങനെ വലുതാക്കിയെടുത്ത റിസൾട്ടാണ് ഈ കാണിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബൈപ്പാസ് പറയാനുള്ള കാരണം. ഓക്കെ. അതിനെ നമ്മളൊരു ടെക്നോളജി ഉപയോഗിച്ച് ഓവർകം ചെയ്തോടുകൂടി ബൈപ്പാസ് ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് മാറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജംഗ്ഷൻ ഉണ്ട്, അതായത് രക്തക്കുഴൽ വന്നു രണ്ടായിട്ട് തിരിയുന്നു. അപ്പോൾ ഇതിൽ രണ്ടിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് മാറ്റുമ്പോൾ ഇവിടെ അടയാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ അടയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അടയാണ്ട് നമ്മൾ രണ്ട് ബ്ലോക്കും കൂടി മാറ്റുന്ന ടെക്നിക്കിന് ബൈഫർക്കേഷൻ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഒരു ഡിഫിക്കൽട്ട് പ്രൊസീജിയർ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ രണ്ടും മാറും, എന്നാൽ രണ്ട് രക്തക്കുഴലിനും കേടുണ്ടാവില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു രക്തക്കുഴൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഓക്കെ. ഈ ട്യൂബിൻ്റെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ രക്തക്കുഴലിന് ഇവിടെയൊക്കെ വീതി കുറവാണ്. ഈ ട്യൂബിനേക്കാളും വീതി കുറവാണ്. ഈ ഈ രക്തക്കുഴലിൻ്റെ ഇവിടെയും ഈ ട്യൂബിനേക്കാളും വീതി കുറവാണ്. അതെ. ഇതേ രക്തക്കുഴൽ നമ്മൾ ബ്ലോക്ക് മാറ്റിയതിന് ശേഷം നോക്കും. ആ ഈ ഭാഗത്ത് ട്യൂബിനേക്കാളും വലിപ്പം വെച്ചു,
ഈ ഭാഗത്തും ട്യൂബിനെക്കാളും വലിപ്പം വെച്ചു, രണ്ടും ഒഴുകുന്നുണ്ട്, എന്നാൽ രണ്ടിനും കുഴപ്പമില്ല. അപ്പൊ അത് രണ്ട് സ്റ്റെൻഡുകൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോഴാണ് അത് വരിക. ഒരു കോംപ്ലക്സ് പ്രൊസീജിയർ ആണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിലുള്ള ബ്ലോക്കുകൾ രണ്ടും മാറ്റാം എന്ന പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്തായി, വീണ്ടും ബൈപ്പാസ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. അപ്പൊ ഡോക്ടർ, മൂന്നാമത്തെ കേസ് പറഞ്ഞില്ല, അതെങ്ങനെയാണ്? അപ്പൊ മൂന്നാമത്തെ പ്രശ്നത്തിൽ നമുക്ക് എന്താന്ന് വെച്ചാല് ഒരു രക്തക്കോളിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ട് വിചാരിക്കും. അപ്പൊ രക്തക്കോളിൻ്റെ ഉള്ളിൽ സാധാരണ നമ്മൾ എന്താ വെച്ചാൽ ആ ബ്ലോക്ക് ബലൂൺ വെച്ച് വികസിപ്പിച്ച് ആ റൂട്ട് ക്ലിയർ ആക്കിയതിനു ശേഷം രണ്ടാമത് അത് തിരിച്ചു വരാതിരിക്കാൻ സ്റ്റെൻഡ് ചെയ്യും, അതാണ് ചെയ്യുക. അപ്പൊ പക്ഷേ ഇത് ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നല്ല കല്ല് പോലെ കാൽഷ്യം ഉണ്ടെങ്കിൽ, കുറെ വർഷങ്ങളായിട്ട് പഴക്കം വരുമ്പോൾ കാൽഷ്യം ഡെപ്പോസിറ്റ് വരും ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കല്ല് പോലെ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ ബലൂൺ വെച്ച് വികസിപ്പിച്ചാലൊന്നും ഇത് വികസിക്കില്ല, അപ്പൊ ആൻജിയോപ്ലാസ്റ്റി പറ്റാതെ വരും. അപ്പോഴാണ് ഒരു ബൈപ്പാസ് പറയുന്നത്. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രില്ല് ചെയ്യും, ചെറിയൊരു വളരെ ചെറുതിട്ടാ ഒരു ചെറിയൊരു ഡ്രില്ല്, ഭയങ്കര സ്പീഡിൽ പോയിട്ട് ഈ കല്ലിനെ പൊടിക്കും, പൊടിച്ച് വളരെ ചെറിയ പൊടിയാക്കി അത് ബ്ലഡിൽ പൊക്കോളും. അപ്പൊ അത് പോണോട് കൂടിയിട്ട് ഈ റൂട്ട് ക്ലിയർ ആവും. പിന്നെ നമ്മൾ ബലൂൺ വെച്ച് വികസിപ്പിക്കുമ്പോൾ നന്നായി വികസിക്കും, നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റെൻഡ് ചെയ്തിട്ട് ആ റൂട്ട് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ ഓക്കെ, അത് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ സാധനം എക്യുപ്മെന്റ്. ഇപ്പൊ ഈ ഫുൾ സിസ്റ്റത്തിന് റോട്ടാബ്ലേഷൻ എന്ന് പറയാം, ഇതാ ഇവിടെ എഴുതിയുണ്ട് റോട്ടാബ്ലേറ്റർ. ഇപ്പൊ ഇതിന്റെ അറ്റത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം കണ്ടു, ഡ്രിൽ ബിറ്റ്. അതെ അതെ, ഇത് ഡയമണ്ട് ചിപ്പ് വെച്ചിട്ടുള്ള ഒരു ഡ്രില്ലാണ്. അപ്പൊ ഡയമണ്ട് ഭയങ്കര ഹാർഡാണ്, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ കല്ലുകളെ പൊടിക്കാൻ പറ്റും. ഇത് ഭയങ്കര സ്പീഡിൽ കറങ്ങും. എന്നിട്ട് ഇത് രക്തക്കോളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ രക്തക്കോളിന്റെ ഉള്ളിലുള്ള കല്ലുകൾ പൊടിയും. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഒരു കറുത്ത സാധനം കാണുന്നില്ല ഇവിടെ, ഇതൊക്കെ കല്ലാണ്. ഇപ്പൊ ഇത് കാരണം ബലൂൺ വികസിപ്പിക്കാതെ ആയപ്പോ നമ്മൾ ഈ ഡ്രില്ല് ഉപയോഗിച്ചതാണ് ഈ കേസിൽ. ഓക്കെ. അപ്പൊ ഈ ഡ്രില്ലാണ് നമ്മൾ, ഞാൻ നേരത്തെ കാണിച്ചെന്ന ഡ്രില്ലാണ് ഇതിലിങ്ങനെ പോണത്. ആദ്യം നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇവിടം വരെ പോകണ്ടായിരുന്നുള്ളൂ, കണ്ടില്ലേ, ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്, സ്റ്റക്കാണ്. പിന്നെ ടെക്ക് നല്ല താഴത്തേക്ക് പോകണണ്ട, അതങ്ങനെ ആ സൈഡ് പൊടിച്ച് 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 ഇവിടെ വന്ന് സ്റ്റക്കായി നിൽക്കണം ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇതിലാണ് താഴത്തേക്ക് പോകണം, താഴത്തേക്ക് പോയി എന്നാണ് ആ റൂട്ട് ക്ലിയർ ആയി. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പൊ ഇത് ബ്ലോക്ക് മാറ്റിയതിന് ശേഷമാണ് ഇത്. അപ്പൊ ഈ രക്തക്കോള് നല്ല വലുതായി, മറ്റേത് അല്ലെങ്കിൽ ഈ രക്തക്കോള് ഒരിക്കലും വലുതാവില്ല. നമ്മൾ എങ്ങനെ സ്റ്റെൻഡ് ചെയ്യണം വെച്ചാലും പറ്റില്ല. അപ്പൊ അങ്ങനെ ബൈപ്പാസിന് വിടുന്ന കേസുകളുണ്ട്, അത് നമുക്ക് ഈ ടെക്നോളജി വെച്ചിട്ട് ബൈപ്പാസ് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഫൈനൽ നാലാമത്തെ കേസ് അതെങ്ങനെയാണ്? നാലാമത്തെ ഒരു പ്രശ്നം വെച്ചാല് ഇപ്പൊ ഒരുപാട് രോഗികൾക്ക് ഡയബറ്റീസ് കാരണവും അല്ലാതെയും കിഡ്നീന്റെ പ്രവർത്തനം മോശമായിരിക്കും, ഓരോ ക്രിയാറ്റിനും കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ഉപയോഗിക്കുന്ന ഡൈയിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ചെറിയ അളവിലൊന്നും കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് കൂടിക്കഴിയുമ്പോൾ അത് കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് എന്തോ ഇത്രയും വലിയ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിക് ആകുമ്പോൾ കുറെ ഡൈ വേണം, അപ്പൊ അത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ബൈപ്പാസ് വേണമെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ, ഈ ഡൈ ഉപയോഗിക്കാത്ത സീറോ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ലോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്നൊരു പരിപാടി ഉണ്ട്, ഓൾമോസ്റ്റ് ഡൈ വേണ്ട. അതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡൈ എന്തിനാ ഉപയോഗിക്കണം വെച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യം അടിച്ചിട്ട് ഈ ബ്ലോക്ക് എവിടെയാണ്, എവിടെ മുതൽ എവിടം വരെയാണ്, അതിന്റെ സൈസ് എത്ര ഉണ്ട്, അതിൽ എത്ര സൈസുള്ള സ്റ്റെൻഡ് ഇടാൻ പറ്റുക, ഇതൊക്കെ നോക്കാനാണ്. ഓക്കെ. അപ്പൊ ഇത് ഡൈ ഉപയോഗിക്കാണ്ട് ഒരു സ്കാനിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് രക്തക്കോളിന്റെ ഉള്ളിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ആ മെഷീനാണിത്. അപ്പൊ നിങ്ങൾക്കൊരു ഇത് കാണുന്നില്ലേ? ഓക്കെ, ഇതൊരു സ്കാനിങ് മെഷീനാണ്. നമ്മൾ സാധാ സ്കാനിങ് ഇല്ല, നമ്മൾ മേത്തൊക്കെ ചെയ്യുന്നത് അതുപോലത്തെ അത്രയും ലൈറ്റ് സ്കാനിങ് മെഷീനാണ്. ഇവിടെയാണ് അതിന്റെ സ്കാനിങ്ങിന്റെ പ്രോബ് വരുന്നത്, ഈ ഒരു സ്ഥലത്ത്. ഇത് രക്തക്കോളിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം. ഇത് മൊത്തം സിസ്റ്റാണിത്, ഇങ്ങനെ ഒരു വലിയൊരു സിസ്റ്റം ആയിട്ടാണ് വരുന്നത്. ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഐവസ് എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഈ സ്കാൻ വെച്ചിട്ട് നമ്മൾ രക്തക്കോളിന്റെ ഉള്ളിൽ സ്കാൻ ചെയ്തതാണ് ഈ കാണിക്കുന്നത്, മനസ്സിലായില്ലേ. ഇത് രക്തക്കോളാണ്, അതിന്റെ ബോർഡർ ഇങ്ങനെയാ വരുന്നത്. ഓക്കെ. അപ്പൊ രക്തക്കോളിന്റെ സൈസ് എത്രയാണെന്ന് നോക്കിയാൽ ഇത് ഏകദേശം ഒരു ഒരു മില്ലിമീറ്റർ ആണ്. അപ്പൊ ഇത് അര, ഒന്നര, രണ്ടര, ഏകദേശം 3 മില്ലിമീറ്റർ. അപ്പൊ ഈ രക്തക്കോളിന്റെ ഉള്ളിൽ 3 മില്ലിമീറ്റർ സ്റ്റെൻഡ് ഇടാൻ പറ്റും. ഓക്കെ. ഇനി ഈ ബ്ലോക്ക് ഇവിടുന്ന് ഇവിടം വരെയാണ്, അതായത് ഈ ഏരിയ ഒക്കെ ബ്ലോക്കാണ്, ഈ പച്ച കാണുന്നതൊക്കെ ബ്ലോക്കാണ്. ശരിക്കും അതൊക്കെ രക്തക്കോളായി വരേണ്ടതായിരുന്നു. അപ്പൊ നമ്മള് അത് എവിടെ മുതൽ എവിടം വരെ ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് ടെക്നിക് കൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ഇല്ലാണ്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. അപ്പൊ ഈ കിഡ്നി രോഗികൾക്ക് വലിയ ആശ്വാസമാണ്, ഈ കാരണം ഡയബറ്റീസ് ഉള്ളവർക്ക് തന്നെയാണ് ബ്ലോക്ക് വരുന്നത്, ഡയബറ്റീസ് ഉള്ളവർക്ക് തന്നെയാണ് കിഡ്നിയിൽ തകരാറും വരുന്നത്. അപ്പൊ അങ്ങനത്തെ രോഗികൾക്ക് വലിയ ഉപകാരമാണ്, അതാണ് ഒന്ന്. രണ്ടാമത്തെ ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിന്റെ നിലവാരം നമുക്ക് ഒരുപാട് കൂട്ടാൻ പറ്റും. ഈ സ്കാനിങ് വരുന്നതോടുകൂടി സൈസിങ് ഒക്കെ പെർഫെക്റ്റ് ആവും. ഇത് ഞാൻ പറഞ്ഞില്ല, 0.5 മില്ലിമീറ്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞേ, നിങ്ങൾ സ്കെയിലൊന്നും ആലോചിച്ചോ, 1 മില്ലിമീറ്റർ തമ്മിലുള്ള ഗ്യാപ്പ് അതിന്റെ 0.5 എന്ന് പറഞ്ഞാലോചിച്ചോക്കെ, അതാണ് ഞാനിപ്പോ പറഞ്ഞത്.
അത്രക്ക് പ്രിസിഷനിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ റിസൾട്ട് ഒരുപാട് നന്നായി വരും. ഇതാണ് നാലാമത്തെ കേസ്. ഹൃദയത്തിലെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നാല് ടെക്നോളജികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ടെക്നോളജിയും അതേപോലെ ബൈപ്പാസ് സർജറിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി നമ്മൾ സാധാരണ പറയുന്ന കേസുകളിൽ സാധാരണ സിമ്പിൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു 15 ആൻജിയോപ്ലാസ്റ്റി കയ്യിൻ്റെ ഉള്ളിലൂടെ ട്യൂബ് കടത്തി ആ ബ്ലോക്ക് മാറ്റി പേഷ്യൻറ്റ് പോകുന്നു. 15-20 മിനിറ്റ് കൊണ്ട് പ്രൊസീജിയർ കഴിഞ്ഞു, പേഷ്യൻറ്റ് പിറ്റേ ദിവസം മിക്കവാറും വീട്ടിൽ പോകും. സാധാരണ ആൻജിയോപ്ലാസ്റ്റി ഭയങ്കര ടഫാകുമ്പോൾ ബൈപ്പാസ് പറയുന്നു. അത് ചെയ്യാൻ സാധിക്കാത്ത കേസുകളിൽ, ബൈപ്പാസ് ചെയ്യേണ്ടാത്ത കേസുകളിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നാല് ടെക്നിക്. ആ ടെക്നിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറയുന്നതും ഈ ആൻജിയോപ്ലാസ്റ്റിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ഈ ട്യൂബ് കയ്യിൻ്റെ ഉള്ളിലൂടെ ചെറിയ ട്യൂബ് എടുത്തിട്ട് ഉള്ളിൽ തീർത്ത് പുറത്തു വരും. പേഷ്യൻ്റെ പുറത്ത് ആകെ ഇവിടെ ഒരു ചെറിയ കുത്തേ ഉണ്ടാവുള്ളൂ. ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ നെഞ്ഞു തുറന്ന് ഹാർട്ടിൻ്റെ ഉള്ളിലെത്തി ഹാർട്ടിൻ്റെ പുറമേ ഉള്ള രക്തക്കൊഴലുകൾക്ക് ബൈപ്പാസ് കണക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ചിലപ്പോൾ കാലും വന്ന് രക്തക്കൊഴൽ എടുക്കേണ്ടി വരും, ചിലപ്പോൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും, ചിലപ്പോൾ നെഞ്ഞിൽ നിന്ന് എടുക്കും. ഇങ്ങനെ എടുത്തത് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് അത് സ്റ്റിച്ച് നമ്മൾ ഈ ബോണാണല്ലോ കട്ട് ചെയ്യണം, ബോൺ അത്ര പെട്ടെന്ന് ചേരൂല. അപ്പോൾ ബോണിനെ നമ്മളൊരു കമ്പി പോലത്തെ ഒരു സാധനം വെച്ചിട്ട് കണക്ട് ചെയ്ത് നിർത്തണം. എന്നിട്ട് അത് നിർത്തി കഴിയുമ്പോൾ ഈ പ്രൊസീജിയർ കഴിയുമ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും. മിക്കവാറും ഒരു ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ എടുക്കും. പേഷ്യൻ്റ് വെന്റിലേറ്ററിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിയുമ്പോഴൊക്കെയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക. ഒന്നോ രണ്ടോ ദിവസം ഐ സിയുയിൽ നിർത്തിയതിന് ശേഷമാണ് പേഷ്യൻ്റ് പുറത്തു വരിക. പിന്നെ ഒരു മിക്കവാറും ഒരു 5-6 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കണം. ഒരു 2-3 ആഴ്ച റെസ്റ്റും കാര്യങ്ങളും വേണം. ഇപ്പം മുറിവ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള കാര്യങ്ങളും ശ്രദ്ധകളും, അങ്ങനെ ഒരു കുറച്ചൊരു വലിയൊരു പ്രൊസീജിയറാണ് ബൈപ്പാസ്. ആൻജിയോപ്ലാസ്റ്റി അത്രയൊന്നും ഇല്ല, ഇതിൻ്റെ ഒരു 100-ൽ 1 ബുദ്ധിമുട്ടേ ഉള്ളൂ. കയ്യിൻ്റെ ഉള്ളിലൂടെ ഇത് കഴിഞ്ഞ് നമ്മൾ ആ പ്രൊസീജിയർ കഴിഞ്ഞ് പേഷ്യൻ്റ് നടന്ന് ഐ സിയുയിൽ പോവാം. 2 മണിക്കൂറും ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ സാധാരണ 4-5 മണിക്കൂർ കൊണ്ട് പേഷ്യൻ്റ് ഐ സിയിൽ നിന്നും മാറ്റും. അൺകോംപ്ലിക്കേറ്റഡ് ആണ്, ഒരു ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ വിട്ടുപോകാം. വെന്റിലേറ്റർ ഇല്ല, ഐ സിയിൽ കുറേ നേരമില്ല, മുറിവില്ല, സ്റ്റിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പണികൾ ഒരാഴ്ചത്തെ റെസ്റ്റ് ഉണ്ട്. ഒരാഴ്ച റെസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ബൈപ്പാസ് ആകുമ്പോൾ അത്ര പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം മുറിവൊക്കെ ഉള്ളതുകൊണ്ട് വെയിറ്റ് എടുക്കാനൊക്കെ 2-3 മാസമൊക്കെ വെയിറ്റ് കഴിയും. ഇതുപോലുള്ളൊരു കേസ് വന്നാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? ഇപ്പം നമുക്കിപ്പോൾ കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ കോംപ്ലക്സ് പേഷ്യൻസ് വരും. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആൻജിയോഗ്രാം ചെയ്തു, എന്നിട്ട് അവിടുന്ന് അവർ ബൈപ്പാസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ബൈപ്പാസിന് തയ്യാറുള്ളൊരു പേഷ്യൻസ് ബൈപ്പാസിന് പോകും, കൺഫ്യൂഷനൊന്നുമില്ല, ചെയ്യും വേണം, പ്രശ്നമൊന്നുമില്ല. പേഷ്യൻ്റ് ബൈപ്പാസിന് തയ്യാറില്ല, പേടിയാണ്. പക്ഷേ പേഷ്യൻറ്റിനോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ബൈപ്പാസ് ആണ്, അപ്പോൾ പേഷ്യൻ്റ് പെട്ടുപോയില്ലേ, ആ സിറ്റുവേഷനിലാണ് ഈ ടെക്നോളജിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർ പലപ്പോഴും എന്ന് വെച്ചാൽ സി ഡി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഒ പിയിൽ കണ്ട് ആ സി ഡി നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്ന് മെഷീനിലിട്ട് നമ്മൾ ആ സി ഡി ആദ്യം ഒന്ന് പഠിക്കും. അത് പഠിച്ചിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും, ഓരോ ബ്ലോക്കിനും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെന്തൊക്കെയാണ് ടെക്നീക്ക് എടുക്കേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കും. അത് നമ്മളൊരു ടീമായിട്ടാണ് ചെയ്യുക, നമ്മൾ ഈ ടീം മെമ്പേഴ്സ് ആണ് അതിൽ ഇൻവോൾവ് ചെയ്യണം. ആ പ്ലാനിങ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു ഡേറ്റ് കൊടുക്കും, ഇന്ന ദിവസം ഇന്ന സമയത്ത് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അർജന്റ് ആണെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഏറ്റെടുക്കും ചെയ്യാം എന്നുള്ള നിലക്ക്. കാരണം ചിലത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല ക്രിട്ടിക്കൽ ബ്ലോക്ക് ആകുമ്പോൾ നമ്മളൊരാളോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരാഴ്ച വരെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണ്ടേ? അതെ അതെ, അതിൽ ചില കേസുകളിൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ അവരോട് പറയും, നിങ്ങൾ എന്ന് വന്നാലും ഞങ്ങൾ ചെയ്തുതരാം, കാരണം നമുക്ക് അവരെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ അവരോട് പെട്ടെന്ന് വരാൻ പറയുന്നു, അത് ചെയ്ത് അപ്പോൾ അത് നമ്മൾ പിന്നെ അന്ന് പ്രൊസീജിയറിന് എടുക്കും. ചില പ്രൊസീജിയർ ഭയങ്കര ടൈം എടുക്കുന്നതായിരിക്കും. ഇതിലോ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ബ്ലോക്കും ഓരോരോ ബ്ലോക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചില സമയത്ത് എന്താ വെച്ചാൽ ഒരേ സിറ്റിംഗിൽ തന്നെ ഒരേ ദിവസം തന്നെ എല്ലാ ബ്ലോക്കും ചിലപ്പോൾ മാറ്റും, മിക്കവാറും കേസ് അങ്ങനെയാണ്. പക്ഷെ അതിനേക്കാളും ഭയങ്കര കോംപ്ലക്സ് കേസാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും, ആദ്യത്തെ ഒരു സിറ്റിംഗിൽ ഇത്ര തീർക്കുക. അപ്പോൾ അത്ര തീർത്ത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് റെസ്റ്റ് കൊടുക്കും. 2-3 ആഴ്ച റെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഗുണമൊക്കെ ഹാർട്ടിന് കിട്ടി, ഹാർട്ടൊന്ന് സ്ട്രോങ് ആയി കഴിയുമ്പോൾ അടുത്ത ബ്ലോക്കിന് പിന്നെ വീണ്ടും എടുത്ത് ബാക്കി ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ റിസ്ക് ഒരുപാട് കുറയ്ക്കാം. ഒരുമിച്ചൊക്കെ കൂടി ചെയ്യാനുള്ള കപ്പാസിറ്റി ചില പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ഹാർട്ടിന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പീസ് പീസാക്കും. പക്ഷേ പറ്റാവുന്ന കേസുകളിലൊക്കെ ഒറ്റ സിറ്റിംഗിൽ തന്നെ
കാരണം പേഷ്യൻസ് ദൂരെ നിന്ന് വരുന്നവരായിരിക്കും, അവരുടെ റിലേറ്റീവ്സിന് കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ സിറ്റിംഗ് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. അപ്പൊ പരമാവധി കോസ്റ്റ് കട്ട് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ഒറ്റക്ക് പരമാവധി തീർക്കാൻ നോക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രയോറിറ്റി പേഷ്യന്റ് സേഫ്റ്റിയാണ്, നമ്മളുടെ സൗകര്യമോ അല്ലെങ്കിൽ ചെലവോ അല്ല നമ്മുടെ ഫോക്കസ്. പേഷ്യന്റിന് നല്ല റിസൾട്ട് കിട്ടണം, അപ്പൊ അതിന് എന്താണോ വേണ്ടത് അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ആണ് ഒരു പ്രൊസീജിയർ എന്ന് ചോദിക്കുക. ഭയങ്കര ഫോക്കസ്ഡ് വർക്കാണ്, നമ്മളിങ്ങനെ മൈന്യൂട്ട് വർക്ക്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു ഹാഫ് ചിലപ്പോൾ ഒരു ഡോക്ടർ, ഇപ്പോൾ സോയിൽ ഡോക്ടറാണ് തുടങ്ങിയത് എന്ന് വെച്ചാൽ ഒരു ഹാഫ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ ഗുഗൻ ഡോക്ടർ ആയിരിക്കും ഫിനിഷ് ചെയ്യുക. അങ്ങനെ ഓരോരുത്തർ കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്യുക. ചില സമയത്ത് ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിൽ അറ്റ് എ ടൈം, ഇപ്പം ഇന്നത്തെ ഒരു കേസിൽ ഞാൻ കേസ് ചെയ്യുന്ന സമയത്ത് ഷിജി ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ എനിക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് പുള്ളി സൈഡിലുണ്ട് പറഞ്ഞു മനസ്സിലായി. അങ്ങനെ ഒരു ടീമായിട്ട് ഇങ്ങനത്തെ കളികൾ നടക്കുകയുള്ളൂ. അതായത് നമ്മളൊരു കോംപ്ലക്സ് സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ടീമിന് മാത്രമേ അതൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, റിസ്ക് കുറച്ച് മാക്സിമം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഡോക്ടർ. അപ്പോൾ നമ്മുടെ തഹസീൻ ഡോക്ടർ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് കോട്ടക്കൽ ആസ്റ്റർ മിംസിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുലി ടീമുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ബേജാറായിട്ട് പേടിച്ച് നിൽക്കുന്നവർ, അതേപോലെ തന്നെ മറ്റു കാരണങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടും വളരെ സേഫായിട്ടും നമ്മുടെ കോട്ടക്കൽ ആസ്റ്റർ മിംസിൽ ഇതുപോലുള്ള ഒരു പുലി ടീമുണ്ട്, യാതൊരു പേടിയും പേടിക്കാനില്ല. അപ്പോൾ എന്തറിയോ, പുതിയ പുതിയ ടെക്നോളജികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ ഇതുപോലുള്ള സേഫായിട്ട് ചെയ്യുന്ന കോട്ടക്കൽ ആസ്റ്റർ മിംസിനെ പോലുള്ള ഹോസ്പിറ്റൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന് മാത്രം ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും, നമുക്കല്ലെങ്കിൽ ഈ ഒരു ഷെയർ മൂലം മറ്റാർക്കെങ്കിലും ഇതൊരു ഗുണകരമാവും എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അടുത്തതുപോലുള്ള വീഡിയോ കണ്ടവരെ ബൈ ബൈ.